കലിക ജ്യോതിഷൻ്റെ പ്രണാമം എന്ന ഞാൻ വീഡിയോ ഇടാനുണ്ടായ കാരണം, നാട്ടിൽ മൊത്തം ജനങ്ങളിൽ ഒരു ചിന്താഗതി ഉണർന്നിരിക്കുകയാണ്. ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ നേർക്ക് നേർ, ഇപ്പം ടി വി തുറന്നാൽ അതേ കാണാനുള്ളൂ. അപ്പോൾ സാറിൻ്റെ പ്രവചനം, സാറിൻ്റെ 65-ാമത്തെ പ്രവചനം, അതിൽ പ്രത്യേകിച്ച് പറഞ്ഞു കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിൽ കൊമ്പ് കോർക്കുന്ന ഒരവസരം ഉണ്ടാവും. വളരെ കൃത്യമായിട്ട് തന്നെ സാറ് പറഞ്ഞു, അത് തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ സാറിനെ കുറിച്ച് ആലോചിക്കും. സാറ് എത്രയോ മുമ്പേ, ഒരു വർഷത്തിന് മുമ്പേ സാറ് വളരെ വ്യക്തമായിട്ട് തന്നെ അത് സൂചിപ്പിച്ചിരുന്നല്ലോ, ഇന്നിപ്പോൾ അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾ സാറിനെ കുറിച്ച് ആലോചിക്കും. ഇങ്ങനെ നിരവധി പേര് എൻ്റെ ഓരോ പ്രവചനങ്ങൾ നടക്കുമ്പോഴും ഇവരെല്ലാം എഴുതി വച്ചിട്ടുണ്ട്, വ്യക്തമായിട്ട് ഓരോരുത്തരും പേപ്പറിൽ എഴുതി വച്ചിട്ടുണ്ട്. അതാണ് അവരുടെ ഒരു രീതി. എല്ലാ പേരും എഴുതി വച്ചിട്ട് അവരത് മാർക്ക് ചെയ്യും. ഇപ്പം നിരവധി പേര് ഇത് ഈ വാർത്തകൾ കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ ഒരുപക്ഷെ ഞാൻ പോലും അത് മറന്നു പോവുകയല്ല എന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്യുമ്പോൾ ഇവരാണ് എനിക്ക് ഇതെല്ലാം അയച്ചു തരുന്നത്. സാർ, ഇതാ സാറിൻ്റെ 3-ാമത്തെ പ്രവചനമാണിപ്പോൾ നടന്നത്, ഇത് ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരാണ് എന്നെ ഓർമ്മിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സത്യം പറയുകയാണെങ്കിൽ എനിക്ക് കേരളത്തിനേക്കാളും കൂടുതൽ കസ്റ്റമർ വിദേശത്താണ്. വിദേശ മലയാളികളാണ് എൻ്റെ ഏറ്റവും കൂടുതൽ കസ്റ്റമർ. അതാണ് അതിൻ്റെ ഒരു കാര്യം. ഈ കൊറോണയുടെ സമയത്ത് പോലും വിദേശത്ത് നിന്നാണ് എല്ലാ പേരും ഓൺലൈനിലൂടെയാണ് അത് വളരെ വ്യക്തമായിട്ട് നോക്കുകയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. കൊറോണ വന്ന സമയത്തും ഞാൻ നല്ല തിരക്കിലായിരുന്നു. ഇപ്പോഴും ഞാൻ നല്ല തിരക്കിലാണ്. ഇപ്പോൾ പലരും പറയും, സാർ ഇവിടെ ജ്യോതിഷം നിരോധിക്കാൻ പോവുകയാണ്, അങ്ങനെയാണെന്നൊക്കെ പറയും. എങ്കിലും എനിക്ക് ഞാനതിനെക്കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. കാരണം കേരളത്തിൽ ജ്യോതിഷം നിരോധിച്ചാൽ നമ്മളങ്ങോട്ട് അപ്പുറത്ത് മാർത്താണ്ഡത്തേക്കോ അല്ലെന്നുണ്ടെങ്കിൽ നാഗർകോവിലോ, ചെന്നൈയിൽ ആൾറെഡി എനിക്ക് ഓഫീസുണ്ട്, ബാംഗ്ലൂർ എനിക്ക് ഓഫീസുണ്ട്, അപ്പോൾ അങ്ങോട്ട് വല്ലതും ഞങ്ങൾ പോയിരുന്നിട്ട് അവിടെ ഇരുന്ന് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യും. അതൊന്നും നമ്മൾ നോക്കാറില്ല, എലിയ പേടിച്ചില്ലോന്നും ചൂടാറില്ല. സ്വാഭാവികമായിട്ട് ഈ ജ്യോതിഷം നിരോധിക്കും, ഇങ്ങനെ നിരോധിക്കും എന്നൊക്കെ പറയണമെങ്കിൽ ഇവിടെ പല പല കാര്യങ്ങൾ നടക്കണം. പ്രേമനൈരാശ്യം മൂലം ഒരു പെൺകുട്ടിയെ കൊന്നാൽ പിന്നെ പ്രേമം നിരോധിക്കേണ്ടി വരും. ഇപ്പോൾ എന്തെങ്കിലും പോലീസുകാരുടെ ഭാഗത്തു നിന്ന് വന്നാൽ പിന്നെ പോലീസുകാരെ നിരോധിക്കേണ്ടി വരും. അങ്ങനെ ഓരോന്നും ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്ക് വെള്ളം അടിച്ചുകൊണ്ട് എല്ലാവരും പലവരെയും കൊന്നാൽ ഇത് നിരോധിക്കും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ നിരോധിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് നിരോധിക്കേണ്ടി വരും. ഇതൊക്കെ ഈ രാജ്യത്ത് ഉള്ളത് തന്നെ, ഇതൊക്കെ ഈ രാജ്യത്ത് ഇങ്ങനെ തന്നെ വരും. അതൊക്കെ കലിയുഗത്തിൻ്റെ പ്രത്യേകതയാണ്. കലിയുഗത്തിൽ മനുഷ്യൻ മൃഗങ്ങളെക്കാളും മോശമാവും. ഇതൊന്നും ഇതെല്ലാം മനുഷ്യനുള്ളിടത്തോളം കാലം എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതാണ്. പിന്നെ മലയാളികളായ നമ്മളിതിങ്ങനെ ഭയങ്കരമായിട്ടൊക്കെ പറഞ്ഞ് ടി വിയിൽ ലൈവ് ഷോ ഒക്കെ കാണിച്ച് ഇങ്ങനെ നടക്കും. നോക്കൂ, നിങ്ങൾ അമേരിക്കയിൽ നോക്കൂ, അമേരിക്കയിൽ നടന്നില്ലേ, വെടിവെച്ച് കൊല്ലുന്നില്ലേ, 20-50 ഇന്നാളൊരു രാജ്യത്ത് 20 പേരെ വെടിവെച്ച് വന്നു. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളും നമ്മളറിയുന്നില്ല. ഇതൊക്കെ മനുഷ്യനുള്ളിടത്തുള്ള എല്ലാം ഇങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ നമ്മൾ കുറേ കൂടെ ബോധവൽക്കരണം നടത്തണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബോധവൽക്കരിക്കുക. നിരോധനം കൊണ്ട് ആർക്കും ഒന്നും നേടാൻ പറ്റത്തില്ല, അത് കൂടുതൽ വളരേ ഉള്ളൂ. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പിന്നെ വിശ്വാസികളെന്നും വിശ്വാസികളായിരിക്കും, അവർ മരിക്കുന്നവരെയും വിശ്വാസികളായിരിക്കും. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാമല്ലോ, ഇപ്പോൾ ചാരായം കിട്ടിയില്ലെങ്കിൽ അവർ അത് അന്വേഷിച്ച് പോവും, അല്ലെ അടുത്ത സംസ്ഥാനത്തിൽ പോയി ചാരായം കുടിക്കും. അതാണ് അവരുടെ ഒരു രീതി. അപ്പോൾ അതൊക്കെ അതുപോലെ ഭക്തി കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരാളുടെ വിശ്വാസമാണ്. അതെല്ലാ മതത്തിലുണ്ട്. അവർ വിശ്വാസികളാണ്, അവരെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അവർ ആ വിശ്വാസത്തിൻ്റെ പേരിൽ അവർ ഓരോ കാര്യങ്ങൾ ചെയ്യും. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും കലിക ജ്യോതിഷ എതിര് തന്നെയാണ്. പക്ഷേ അതിനെ നമ്മൾ ബോധവൽക്കരിക്കണം. ഓരോരുത്തരെടുത്ത് പറയണം, ഇനിയുള്ള കാലം. പണ്ട് ഞാനൊരു കാര്യം പറയാമല്ലോ, ഈ മന്ത്രവാദങ്ങളൊക്കെ ഇപ്പോഴും ചെയ്യുന്നത് അതിൻ്റെ ആവശ്യം വരുന്നില്ല. പണ്ടുള്ള കാലങ്ങളിൽ മരുന്നോ മെഡിസിനോ ഒന്നുമില്ല, ചിത്തഭ്രമമോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വിഭ്രാന്തി രോഗങ്ങളൊക്കെ വരുമ്പോൾ അതിന് മരുന്നൊന്നുമില്ല. അതുപോലെ മന്ത്രവാദങ്ങളിലൂടെ തന്നെയാണത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഇന്ന് നമുക്ക് നല്ല മെഡിസിനുണ്ട്, എല്ലാ വിഭാഗത്തിലുണ്ട്. ആയുർവേദത്തിലായാലും ഹോമിയോയിലായാലും അതിൻ്റെ ഇതൊക്കെ പ്രാചീന കാലങ്ങളിൽ പ്രാകൃതമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്, വിശ്വാസങ്ങളാണ് ഇതിൽ പലതും.
ഈ ദുർമന്ത്രവാദവും അതല്ല അതിൽ വരുന്നതാണ്. ഇന്നുള്ള ജ്യോതിഷന്മാരും ദുർമന്ത്രവാദം ഒന്നും ചെയ്യാൻ ആരെയും പ്രേരിപ്പിക്കില്ല, ഒരു ജ്യോതിഷന്മാരും പ്രേരിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ എന്തെങ്കിലും പരിഹാരം പൂജാവിധികൾ ചെയ്യാൻ ഇതിന് വേണ്ടി കുറേ ആൾക്കാർ ദുർമന്ത്രം വാങ്ങാൻ ഇരിക്കാൻ വേണ്ടി ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കൊരു ശാസ്ത്രം അറിഞ്ഞൂടാ, അവർക്കൊന്നും അറിഞ്ഞൂടാ, അതൊരു പറ്റിപ്പാണ്, അല്ലെങ്കിൽ അതൊരു ഉടായിപ്പാണ്. അല്ലാതെ അറിയാമെന്നുള്ളവർ ഈ ജ്യോതിഷന്മാരൊന്നും ഇങ്ങനെ ദുർമന്ത്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുകയൊന്നുമില്ല. ഹിന്ദുക്കളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു ഇതും വന്നിട്ടില്ല. ഹിന്ദുവിൻ്റെ പേര് പറഞ്ഞ് അന്യമതസ്ഥരാണ് അത് കൂടുതലും ചെയ്യുന്നത്, അതിൻ്റെ ഭാഗമായിട്ടാണ് അത് വരുന്നത്. പിന്നെ ഈ വാദമൊഴിപ്പിൽ അതൊക്കെ പണ്ടുള്ള സൈക്കോളജിക്കലാണ്. മണിച്ചിത്രത്താഴി സിനിമ നമ്മൾ കണ്ടല്ലോ, അപ്പോൾ അത് പ്രാചീന കാലത്ത് ചെയ്തു പോകുന്നതാണ്. അന്ന് സൈക്കോളജിക്കലി അത് മാറ്റാൻ നമുക്ക് വകുപ്പുകളില്ലായിരുന്നു, മരുന്നുകളില്ല, അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് പ്രാചീന കാലത്ത് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതൊന്നും ഇപ്പോൾ ഒന്നും ആരും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ബലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുമ്പളങ്ങയൊക്കെ വെട്ടിയാണ് ചില പൂജകളിലൊക്കെ ദുർമന്ത്രവാദത്തിലാണെങ്കിൽ പോലും ചെയ്യുന്നത്. അല്ലാതെ നരബലി എന്ന് ഇതൊന്നും നരബലി എന്ന് ഇവിടെ നമ്മൾ നടന്നിട്ടില്ല, അതൊക്കെ വേറെ ലോബികളാണ്. അതിനെയൊക്കെ കൊണ്ടുവന്ന ഈ ശാസ്ത്രത്തിൽ ഇത് ഞാൻ എല്ലാം നിങ്ങളെ ബോധവൽക്കരിക്കുന്നത് വിശ്വാസികൾ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ്. അവനവൻ്റെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ജ്യോതിഷന്മാരെല്ലാം അങ്ങനെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയുള്ളൂ. അവർ ചെയ്യുന്ന പൂജകളായാലും അവർ പൂജകളൊന്നും ചെയ്യില്ല. അവർ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന പൂജകളാണ് ചെയ്യുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ പൂജ ചെയ്യുന്നില്ലേ? പൂജ നിരോധിക്കാൻ പറ്റുമോ? പൂജ ഗവൺമെൻറ്റിൻ്റെ അതായത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പല കാര്യങ്ങൾക്ക് പോലും പൂജകൾ ചെയ്യുന്നുണ്ട് വിശ്വാസികളൊക്കെ. എന്നാൽ ഒരു റോക്കറ്റിനകത്ത് അമേരിക്കയിൽ ഈശോയുടെ ഫോട്ടോ ആണ് അതിനകത്ത് വെച്ച് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് വിശ്വാസികൾ അങ്ങനെയാണ്. അവർക്ക് അവരുടേതായ ചില കർമ്മങ്ങൾ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരങ്ങനെ അത് പൂജ ഒക്കെ ചെയ്യും. പൂജ ചെയ്യണതിന് ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും പൂജയൊക്കെ ചെയ്യാം. പൂജ ചെയ്യാതെ എങ്ങനെ ഇരിക്കണം? ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാനമേ പൂജയാണ്. അപ്പോൾ പൂജ ചെയ്യാതെ എങ്ങനെ ഇരിക്കുന്നത്? അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, വിശ്വാസിയൊക്കെ അത് ചെയ്യാം. ദുർമന്ത്രവാദങ്ങളൊക്കെ ചെയ്യുന്ന വിശ്വാസികളൊന്നുമല്ല, അതൊക്കെ വെറും ഈ ഒരു ലോബി തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ ആരും ദുർമന്ത്രവാദമൊന്നും ചെയ്യില്ല. അതാണ് അതിനകത്ത് വരുന്നത്. നരബലിയെന്നും അങ്ങനെ ഹിന്ദുമതത്തിനകത്ത് അങ്ങനെ ആരും ചെയ്യുമെന്നും ഉള്ളതായിട്ടൊന്നും എനിക്കറിയത്തില്ല. ഈ വിധ ചെയ്തവരും വിശ്വാസികളൊന്നുമല്ല. വിശ്വാസികളുടെ പേരിൽ ഇതൊന്നും കൊണ്ടിട്ടിട്ട് കാര്യമില്ല. ഇതൊന്നും വിശ്വാസികൾക്ക് പങ്കുള്ള കാര്യമല്ല. അപ്പോൾ അതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടിപ്പോൾ ഒരു ചോദ്യം ഉയർന്നിരിക്കുന്നത് ഗവർണറും മുഖ്യമന്ത്രി ഈ പോരിങ്ങനെ കുറച്ച് ദിവസം നിൽക്കും. അതൊരു ഡിസംബർ വരെയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. പിന്നെ കോംപ്രമൈസ് ആവും, ക്ലിയർ ആവും, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അതങ്ങനെ വരും, അത് വരണം. അങ്ങനെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ അത് നമുക്ക് വരാം. അങ്ങനെയാണ് വരുന്നത്. പിന്നെ ചിലവന്മാർ ഇതേപോലെ 100 പ്രവചനം ശരിയാകുമ്പോൾ 1 പ്രവചനത്തിൽ പിടിച്ചു തോന്നും. അത് അവരുടെ നിരാശ കൊണ്ടാണ്. അതിനെ നിങ്ങൾ നോക്കിയൊന്നും വേണ്ട, അത് നിങ്ങൾ മഹവയ്ക്കാതെ അങ്ങ് വിട്ടാൽ മതി. ചിലപ്പോൾ ഇപ്പോൾ 71 പ്രവചനങ്ങൾ നടത്തി, അതിലിപ്പോൾ ഏകദേശം 65 പ്രവചനങ്ങൾ നടന്നു കഴിഞ്ഞു. ഇനി ഒരു 6 പ്രവചനമുണ്ട്. ചിലപ്പോൾ ആ പ്രവചനങ്ങൾ നമ്മൾ പ്രാർത്ഥന കൊണ്ടോ, ഞാൻ ഓരോ പ്രവചനം നടത്തവും പറഞ്ഞിട്ടുണ്ട്, അതിനെ നമുക്ക് മാറ്റാൻ പറ്റും. ചില നമുക്ക് മാറ്റാൻ പറ്റില്ല എങ്കിൽ ഈ പ്രവചനങ്ങളൊന്നും നടക്കാതെ പോട്ടെ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പ്രയാസം വരുന്ന ഒരു കാര്യവും നമ്മൾ നടക്കരുത്. അവിടെ നിന്ന് എനിക്കൊന്നും നേടാനില്ല. എൻ്റെ പ്രവചനം നടന്നാലും നടന്നില്ലെങ്കിലും എനിക്കൊന്നും നേടാനില്ല. പിന്നെ ഞാനൊരു ഭഗവാന്റെ ചൈതന്യത്തോടെ ഉൾവിളി ഉണ്ടാകുന്ന സമയത്ത് ഞാനിത് ചെയ്യുന്നു. ഇതുകൊണ്ട് പ്രവചനം നടന്നാലും നടന്നില്ലെങ്കിലും എനിക്ക് വലിയ ലാഭമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ ജോലി ചെയ്യുന്നു, അതിനനുസരിച്ച് എനിക്ക് ഫീസ് കിട്ടുന്നു. അതിൻ്റെ 35% ദാനം ചെയ്യുന്നു, 35% ഗവൺമെൻറ്റിന് കൊടുക്കുന്നു, ടാക്സ് കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ. അല്ലാതെ നമ്മൾ രാജ്യനിർമ്മിതിക്കും സാധുക്കളുടെ ദാനവും ചെയ്യുന്നു. ഇതാണ് എൻ്റെ ഇതായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആ ഫീസ് ഇങ്ങനെ വീതിച്ചു പോകും. പിന്നെ അതിൻ്റെ ഒരു ഭാഗം എനിക്കും, അതെൻ്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി അത്ര ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറേ ഇല്ല. പൂജാവിധികളായാലും ഏത് മറ്റുള്ളവരായാലും പൂജാരികൾ പൂജ ചെയ്യുന്നു, അതൊക്കെ എത്രയോ ആൾക്കാർ ജീവിക്കുന്നതാണ്. അവർ നല്ല രീതിയിൽ എത്രയോ പൂജാരിമാർ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നു, എത്രയോ ജ്യോത്സ്യന്മാർ പാരമ്പര്യമായിട്ടൊക്കെ ഉള്ളവരും അല്ലാത്തവരുമായിട്ടൊക്കെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, സാധുക്കളായ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ മന്ത്രിസഭയുടെ കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ടൊക്കെ തന്നെ പറഞ്ഞു, എല്ലാം ചെയ്തു. പിന്നെ ചില പ്രവചനങ്ങൾ മനുഷ്യർക്ക് മാറ്റിമറിക്കാൻ സാധിക്കും, അത് അവരുടെ കഴിവും സാമർത്ഥ്യവും പോലെയൊക്കെ ഇരിക്കും. ഞാൻ കുറച്ച് സമരങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. അല്ലാതെ മന്ത്രിസഭ പിരിച്ചുവിടുക അങ്ങനെയൊന്നും ഉണ്ടാവാനുള്ള ചാൻസസ് ഒന്നുമില്ല. സ്വയം മാറ്റിയതൊരു കൊമ്പ് കോർക്കലായി വരും. പിന്നെ ഇവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാനേ പറ്റുള്ളൂ.
ഗവർണർ ആയാലും മുഖ്യമന്ത്രി ആയാലും ഒക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവർ ഭരണഘടനയ്ക്കനുസരിച്ച് ഇവർക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലാതെ ഇവർക്ക് പോകാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഇന്ന ഘട്ടത്തിൽ പ്രതിസന്ധി വരുമെന്നുള്ളത് പ്രവചനശാസ്ത്ര പ്രകാരം കാണാൻ സാധിച്ചു, അത് പറഞ്ഞു കൊടുക്കും. പലരും ഇവിടെ വരുമ്പോഴും അവരുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. അത് പിന്നെ അവർ നോക്കിയോ ഇല്ലയോ എന്നുള്ളത് അവരുടെ കാര്യമാണ്. പക്ഷേ ഞാനും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. അത് അവർക്ക് ചില ആൾക്കാർ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും, അവരതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് രക്ഷപ്പെട്ടു പോകും. ചില ആൾക്കാർ അത് പറയുന്നത് എടുക്കില്ല, പിന്നെ അവർക്ക് പ്രയാസം വരുമ്പോഴത്തേക്ക് അവർക്കത് മനസ്സിലാവും. അപ്പോൾ അത് അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഇതൊന്നുമില്ല. ഇങ്ങനെ അവരിത് വരും, ആ സ്റ്റേജിനെ കുറിച്ച് വരുമെന്ന് പറഞ്ഞു, അത് ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ സൂചിപ്പിച്ചു. അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു പ്രവചനം ഇന്ന് വീണ്ടും നടന്ന് ഗുഡ്സ് ട്രെയിനിൻ്റെ അപകടം, ഗുഡ്സ് ട്രെയിൻ അപകടത്തിൽപ്പെടുക, അതും എൻ്റെ ഒരു പ്രവചനമായിരുന്നു. അത് ഇന്ന് കർണാടകയിൽ നടന്നു. പ്രവചനങ്ങളെല്ലാം നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നത്, അതിനകത്തൊരു വ്യത്യാസമില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു 6 പ്രവചനങ്ങളും നടന്നാൽ ഈ വർഷത്തെ പ്രവചനങ്ങളെല്ലാം പൂർണ്ണമാവും. നിങ്ങളുടെ സ്നേഹവും എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ സ്നേഹവും എന്നോടുള്ള ആ ഒരു അവരുടെ ഭയങ്കരമായിട്ടുള്ള സ്നേഹം, പല സ്ഥലങ്ങളിൽ ഞാൻ പോകുമ്പോൾ ഓരോരുത്തർ എൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനും എന്നെ കെട്ടിപ്പിടിച്ചൊന്ന് മുത്തട്ടാന്ന് ചോദിക്കുന്നവരൊക്കെ ഒരുപാട് പേര് ഉണ്ട്. മലയാളികൾ ഒത്തിരി സ്നേഹമുള്ളവരുണ്ട്, കുറച്ച് പുഴുക്കുത്തുകളേ ഉള്ളൂ, അതിൽ കാര്യമില്ല, അതെല്ലായിടത്തിലും കാണും, അതിൽ വിഷയമില്ല. പക്ഷെ ഒത്തിരി സ്നേഹമുള്ളവരാണ്, ഓരോ സ്ഥലത്ത് പോകുമ്പോഴാണ് മലയാളിയുടെ ആ സ്നേഹം, നമ്മൾ അവർക്ക് ആര് എന്ന് നമുക്ക് തോന്നുന്നത് ആ സമയത്താണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിയുഗ ജ്യോതിഷൻ്റെ നന്ദി, നമസ്കാരം, പ്രണാമം.